بسم الله الرحمن الرحيم. பேப்பட்ட குட்டிகளே, அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ். அல்ஹம்துலில்லாஹ், வஸ்ஸலாத்து வஸ்ஸலாமு அலா ரசூலில்லாஹ் வஅலா ஆலிஹி வஸஹ்பிஹி அஜ்மாயீன். சபாஹுல் ஹைர், அத்மன்னா லகும் அல் ஹைர வல் ஆஃபியா. நம்ம தாரீஹுல் இஸ்லாம் அல்லே, താരീഖ് ചരിത്രമാണ് പഠിച്ചു വരുന്നത്. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ആ ഷംസിയ പറഞ്ഞല്ലോ, അതെ, ഖുറൈശികളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള മക്കക്കാരുടെ മത വിശ്വാസങ്ങളുടെ രൂപം അല്ലേ, അതിൻ്റെ സ്ഥിതികളൊക്കെ പഠിച്ചു. നമുക്ക് ജാഹിലി കാലം പഠിക്കാം. ജാഹിലി കാലം, ജാഹിലിയ കാലം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയതാണ് ജാഹിലിയ കാലം. എന്താ ജാഹിലിയ കാലം? അത് നമ്മൾ പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരെ ജാഹിലി കാലം, ഡാർക്ക് ഏജ്, വിഡ്ഢികളുടെ കാലം, അറിവില്ലാത്തവരുടെ കാലം എന്നൊക്കെ പറയുന്നത്? നമ്മളൊന്നത് പരിശോധിക്കുക അല്ലേ. എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഷംസുദ്ദീൻ ഇവിടെ ശ്രദ്ധിക്കുക, അൻവർ ക്ലാസ് ശ്രദ്ധിക്കണേ. ഓക്കെ, ആ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല കുട്ടികൾ. അഹ്സൻതും, അഷ്കൂർ. എല്ലാ മേഖലകളിലും വിശ്വാസ ജീർണത, എല്ലാ മേഖലകളിലും. അള്ളാഹുവിലുള്ള വിശ്വാസം തെറ്റിയാൽ പിന്നെ അത് എല്ലാ മേഖലയിലും ബാധിക്കും. ജാഹിലിയ കാലത്തെ ഒരു സ്ഥിതി ഇത് തന്നെയായിരുന്നു. ഏതൊരു മേഖല എടുത്തു നോക്കിയാലും നല്ലൊരു സ്വഭാവം കാണാനില്ല, നല്ലൊരാചാരം കാണാനില്ല, നല്ല വിശ്വാസം കാണാനില്ല. എല്ലാ തലങ്ങളിലും ജീർണിച്ച, കേടുവന്ന, ദുഷിച്ച വിശ്വാസങ്ങൾ. ഇതിനാണ് നമ്മൾ ജാഹിലിയ കാലം എന്ന് പറയുന്നത്, ജാഹിലി കാലഘട്ടം. ഇത് അറബികൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അറബികൾക്ക് മാത്രമല്ല, മുഹമ്മദ് നബിയുടെ ആഗമനത്തിന് മുമ്പുള്ള ലോകത്തുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ജീർണതകൾ ബാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ജൂതന്മാർ, മൂസാ നബിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ജൂതന്മാർ, തൗറാത്ത് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ജൂതന്മാർ, അതിൻ്റെ അനുയായികളാണെന്ന് അവർ പറയാം. പക്ഷെ അവർക്കും വിശ്വാസ ജീർണതുണ്ട്. മാത്രമല്ല, തനി കപടന്മാരായിരുന്നു, കാപഢ്യമാണ്. എല്ലാ സ്വഭാവത്തിലും അവർ കപടന്മാരായിരിക്കും. ഇന്നും ഏകദേശം ജൂതന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ്. കാപഢ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവരിന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വഞ്ചന, ഒരെല്ലാ നിലക്കും ആളുകളെ വഞ്ചിക്കും. വഞ്ചന ചതിച്ച് ആളുകളെ ഇടങ്ങാറാക്കും. ഇത് ജൂതന്മാരുടെ ഒരു സ്വഭാവമായിരുന്നു, കാപഢ്യവും വഞ്ചനയും. ഇന്നും ജൂതരാഷ്ട്രം മറ്റുള്ള രാഷ്ട്രങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളോട്, കാപഢ്യവും വഞ്ചനയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മുഹമ്മദ് നബിയുടെ മുമ്പുള്ള ജൂതന്മാരുടെയും സ്വഭാവം തന്നെയാണ്. അഹങ്കാരം, തങ്ങൾക്ക് മീതെ മറ്റാരുമില്ലെന്ന് ലോക പോലീസ് ചമയുന്ന അഹങ്കാരം, അഹങ്കാരികൾ, കിബിറ് നടിക്കുന്നവർ, അത് ജൂതന്മാരുടെ സ്വഭാവവിശേഷങ്ങളായിരുന്നു. ഇനി മറ്റൊരു വിഭാഗത്തെ നോക്ക്. നമ്മൾ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അല്ലേ, റോമൻ ഗ്രീക്ക് രാജ്യങ്ങളുമായൊക്കെ ബന്ധമുള്ള റോമൻ ഗ്രീക്ക് ക്രിസ്ത്യാനികൾ, അവർ വിശ്വാസപരമായി ബഹുദൈവ വിശ്വാസികളാണ്. ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അല്ല മാത്രമല്ല ദൈവം, വേറെ പല നബിമാരെ അവർ ദൈവങ്ങളാക്കി, നബിയുടെ മാതാക്കളെ ദൈവങ്ങളാക്കി. നിങ്ങൾക്കറിയാം, ഈസാ നബിയെ തന്നെ ദൈവമാക്കി ആരാധിക്കാൻ തുടങ്ങി. ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹയെ അവർ ദൈവമാക്കി ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പല പല വിധത്തിലുമുള്ള ബഹുദൈവ വിശ്വാസം അവരിൽ കടന്നുപോയി.
മാത്രമല്ല അവർക്ക് ഭൗതികമായ ഒരുപാട് പ്രമത്തതകൾ, മോഹങ്ങൾ, ദുന്യവിയായ ദുനിയാവിനോട് അടങ്ങാത്ത മോഹങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ, അതിൻ്റെ വീടുകൾ, അതിൻ്റെ വാഹനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, അലങ്കാരങ്ങൾ, വേഷവിധാനങ്ങൾ, ഇങ്ങനെ ഈ ദുനിയാവിനോടുള്ള മോഹം കൂടി വന്ന അന്നത്തെ ക്രിസ്ത്യാനികൾ. സൗന്ദര്യത്തെ ഒരുപാട് പൂജിച്ചവർ, സൗന്ദര്യത്തെ വലിയ മാനദണ്ഡമായി കണക്കാക്കി ആർഭാടരി രീതിയിൽ അവർ ജീവിച്ചു. അത്യാർഭാടമുള്ളവരായി മാറിയവർ. ലാളിത്യം എന്തെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ലാളിത്യമൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ആർഭാടത്തിന് പിന്നാലെ പോയി. വിശ്വാസപരമായിട്ടോ ദേവീദേവന്മാരെ വെച്ചു. അവർക്കിഷ്ടമുള്ള ആളുകളെ ദൈവമാക്കി, ദേവിയാണ്, ഇന്ന ആളുകളൊക്കെ ദേവന്മാരാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല രൂക്ഷമായ സംഘട്ടനങ്ങൾ നടന്നു. വിശ്വാസ ജീർണതകളൊക്കെ ഉള്ളതോടുകൂടി തന്നെ അവർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ അതിരൂക്ഷമായ കലഹങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും സ്ഥിരമായി തുടർന്നു വന്നു. പേർഷ്യയിൽ എന്താ ജാഹിലിയത്തിൻ്റെ അംശം? അവിടെ അഗ്നിപൂജ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ അഗ്നിപൂജ? അഗ്നിപൂജ എന്താ? അൻഫസ് വിളിച്ച് പറഞ്ഞു, അഗ്നിപൂജ തീയെ ആരാധിക്കുക, അഗ്നിയെ ആരാധിക്കുക. മാത്രമല്ല രാജാക്കന്മാരെ ദൈവങ്ങളാക്കി. പേർഷ്യയിൽ മജൂസികൾ രാജാക്കന്മാരെ ദൈവങ്ങളാക്കി. രാജാക്കന്മാരെ ദൈവങ്ങളാക്കിയ സംഭവം നിങ്ങൾ മുമ്പും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മൂന്നിൽ നാലിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിർഔൻ എന്താ എന്ന് പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ ദൈവം. മൂസാ നബി ഇസ്ലാമിക പ്രബോധനവുമായി ചെന്നപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാൻ പറയുന്ന അനുസരിക്കണം. എന്താ അവിടുത്തെ രാജാവായിരുന്നു. രാജാക്കളെ തന്നെ ദൈവങ്ങളാക്കി മാറ്റുന്ന സമ്പ്രദായങ്ങൾ അന്നുണ്ടായിരുന്നു. ഭരിക്കുന്ന മന്ത്രിമാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, അവരൊക്കെ ദൈവം കൂടിയാ ജനങ്ങളുടെ. അവനെന്തെങ്കിലും പറഞ്ഞാൽ ദൈവകൽപ്പന പോലെ അവൻ അനുസരിച്ചു. അപ്പോൾ രാജാക്കന്മാരെ ദൈവങ്ങളാക്കി. രാജാക്കന്മാർ മനുഷ്യരെ, ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള മനുഷ്യരല്ലേ രാജാക്കന്മാർ, അവരെ ദൈവങ്ങളാക്കാൻ പറ്റും. അഹമ്മദ് പറഞ്ഞു, പറ്റൂല അല്ലേ? എന്നാ മനുഷ്യന്മാരായ പല ആളുകളെയും ദൈവങ്ങളാക്കി, ഇഷ്ടമുള്ള ആളുകളൊക്കെ ദൈവമെന്ന് പേരിട്ടു, ദേവീദേവന്മാരൊക്കെ ഉണ്ടാക്കി. അതിന് പുറമെ അയിത്തം ചില ആളുകളെ ചില ആളുകളെക്കാൾ ഉന്നതരാക്കി. പാവപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ കുറഞ്ഞ ആളുകൾ, സമ്പത്തിൽ കുറഞ്ഞ ആളുകൾ, അവരൊക്കെ വിവിധ തട്ടുകളാക്കി. അല്ലെങ്കിൽ ജോലിയുടെ പിന്നെ അടിസ്ഥാനത്തിൽ ആളുകൾ വിവിധ തട്ടുകളാക്കി, എന്നിട്ട് അയിത്തം കൽപ്പിച്ചു, അവരെ മാറ്റി നിർത്തി, അവരെ വീട്ടിലേക്ക് വിളിക്കാതെ, അവരുടെ മുമ്പിൽ പോയാൽ നമ്മൾ അശുദ്ധമാവുമെന്ന് കരുതി. ഇങ്ങനെ അയിത്തം, ജാതീയത, വിവിധ ജാതികളാക്കി മനുഷ്യന്മാരെ വിഘടിപ്പിച്ചു, എന്നിട്ട് സംഘട്ടനങ്ങൾ നടത്തി. ഇതൊക്കെ പേർഷ്യയിലും റോമിലും ഗ്രീക്കിലും അതുപോലെ അറേബ്യയിലുമൊക്കെ നിലനിന്നിരുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ജാഹിലി കാലഘട്ടം എന്ന് നമ്മൾ പറയാൻ കാരണം. വിശ്വാസപരമായ ജീർണതയ്ക്ക് പുറമെ എല്ലാ നിലകളിലും ജീർണത ബാധിച്ച സമൂഹം, സമുദായം. മനസ്സിലായില്ലേ? ഇന്ത്യയിലും ഈജിപ്തിലുമൊക്കെ എങ്ങനെയായിരുന്നു? ഏകദേശം ഇതേപോലെയുള്ള സ്ഥിതികളാണ്. ദേവീദേവന്മാരെയും പാറകളെയും പർവ്വതങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും തീയെയും ഒക്കെ ആരാധിക്കുന്ന ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ ആരാധിക്കാൻ പിന്നെ ആരാധ്യ മൂർത്തികളാക്കി മാറ്റുന്ന സമ്പ്രദായം ഉണ്ടായി. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മുമ്പുള്ള കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടം. വലിയ വിഡ്ഢിത്തമാണ്. വിശ്വാസം എന്താണെന്നറിയില്ല, മതം എന്താണെന്നറിയില്ല, സ്വഭാവം അറിയില്ല, സംസ്കാരം അറിയില്ല, ആളുകളെ പിന്നെ ആളുകൾ മനുഷ്യത്വം അറിയില്ല, മനുഷ്യനിടയിൽ പെരുമാറുന്ന സാമൂഹ്യ മര്യാദകൾ അറിയില്ല, രാഷ്ട്രീയ മര്യാദകൾ ഒന്നും അറിയില്ല. മൊത്തത്തിൽ ഇരുണ്ട കാലഘട്ടം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട കുട്ടികളെ, അറേബ്യൻ ജാഹിലിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സാമൂഹികമായ തലങ്ങളിലും സമൂഹവുമായി പെരുമാറുന്ന തലങ്ങളാണ്, സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യന്മാർ. അപ്പോൾ സാമൂഹികമായ ഇടങ്ങളിലും സംസ്കാരം എന്നത് നമ്മൾ എന്താണോ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് സംസ്കാരം. അപ്പോൾ സാംസ്കാരിക മേഖല എന്നുള്ളത് സംശുദ്ധമായിരിക്കണം. അപ്പോൾ സാംസ്കാരിക മേഖലകളിലും സാമൂഹിക മേഖലകളിലും മറ്റുള്ള ആളുകളിലെ ജാഹിലിയ രംഗം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ കുറേ ജാഹിലിയത്തിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അറേബ്യൻ ജാഹിലിയാക്കൾ, അറേബ്യക്കാർക്ക്
മറ്റുള്ള രീതിയിലുള്ള അത്ര കൂടുതൽ ജീർണത ഉണ്ടായിരുന്നില്ല. ദേവീ ദേവന്മാരെ പറ്റി അതിശയോക്തി നിറഞ്ഞ വിശ്വാസങ്ങളൊന്നും അറബികൾക്കില്ലായിരുന്നു. പക്ഷെ അറബികൾക്കും ദേവീ ദേവന്മാരുണ്ടായിരുന്നു. ലാത്ത മനാത്ത ഉസ്സകൾ പോലെയുള്ള ബിംബാരാധനകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ സ്ത്രീയെയും പുരുഷനെയൊക്കെ അവർ ദൈവങ്ങളാക്കി മാറ്റുമായിരുന്നു. നബിമാരെയും മലക്കുകളെയൊക്കെ അവർ പിന്നെ പുത്രന്മാരും പുത്രികളുമാക്കി ദൈവത്തിന് പുത്രന്മാരും ഒക്കെ ആക്കി അവർ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അതിശയോക്തി നിറഞ്ഞ വിശ്വാസമല്ല. ഞാനിന്ന് വരുന്ന വഴിക്ക് ഒരു ദേവിയെ കണ്ടു. ദേവി എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. ദേവി നാളെ എന്നെ മാനത്തേക്ക് കൊണ്ടുപോകും. ഞാനിന്ന് രാത്രി ഇന്നലെ പോകുന്ന വഴിക്കൊരു ദേവനെ കണ്ടു. ദേവൻ സ്വർഗലോകം എനിക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയൊക്കെയുള്ള അതിശയോക്തി നിറഞ്ഞ സംസാരങ്ങൾ നമ്മൾ ഇന്നും കേൾക്കാറുണ്ട്. ഇങ്ങനെയുള്ള അതിശയോക്തി നിറഞ്ഞ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലൊന്നും ഉള്ള വിശ്വാസം ആർക്കില്ലായിരുന്നു? ജാഹിലിയ കാലത്തെ അറബികൾക്കില്ലായിരുന്നു. ഇതേ മനസ്സിലാക്കണം, അറബികൾക്കില്ലായിരുന്നു. പക്ഷേ ദേവീദേവന്മാരൊക്കെ ഉണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമ്പ്രദായമൊന്നുമില്ല. പിന്നെ അവൾക്കൊരു ഒരു അസുഖമുണ്ട്. എന്താ അസുഖം? കേൾക്കാൻ നല്ല ഡേ. അജ്മൽ ചോദിക്കാൻ തുടങ്ങി, എന്താ ഇനി അസുഖം? അവർ യാത്ര പോകും. കുട്ടികളെ യാത്ര പോകും അറബികൾ. യാത്ര പോകുമ്പോൾ യാത്രക്കിടയിലോ കിട്ടിയാൽ പ്രതിമകൾ കിട്ടിയാലോ ഇങ്ങനെ കൊണ്ടുവരും. നമ്മളൊക്കെ ഊട്ടിയിലും മൈസൂരൊക്കെ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ഒക്കെ കൗതുകമുള്ള വസ്തുക്കളൊക്കെ വാങ്ങൂലേ, വാങ്ങും. അതുപോലെ ഇവർ യാത്ര പോകുമ്പോൾ പ്രതിമകൾ എവിടെ കണ്ടാലും ബിംബങ്ങൾ എവിടെ കണ്ടാലും ചെറുതും വലുതുമായ ബിംബങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് വീട്ടിലല്ല, കഴിവേ കൊണ്ടുപോയും. അപ്പോൾ ബിംബാരാധനയോട് വലിയ ഇഷ്ടമായിരുന്നു. ബിംബത്തിന് കണ്ടാവൂല് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിവേ കൊണ്ടുപോയി സ്ഥാപിക്കും. അങ്ങനെ കുറേ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? വ്യഭിചാരം, വിവാഹം കഴിക്കാതെ ഇഷ്ടമുള്ള ഇണകളെ തേടുന്ന വ്യഭിചാരം. ഗോത്രങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന ഗോത്രമാണ്, ഞങ്ങൾ കുറേശ് ഗോത്രമാണ്, ഞങ്ങൾ കിനാന ഗോത്രമാണ്, ഞങ്ങൾ മുതർ ഗോത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോത്രമഹിമ അത് വല്ലാതെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗോത്രത്തിന് ആരും ഒന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളുടെ ഗോത്രത്തിന് ആരും ചീത്ത പറയാൻ പറ്റൂല, ഞങ്ങളുടെ ഗോത്രത്തിൽ നടക്കുന്ന വഴി വേറെ ആരും നടക്കാൻ പറ്റൂല, ഞങ്ങളുടെ ഗോത്രങ്ങൾ പിന്നെ ആണുങ്ങളെ ആടുകളെ മേയ്ക്കുന്ന പുല്ല് വേറെ ആരും തിന്നാൻ പറ്റൂല, വേറെ ഏതാരും തിന്നാൻ പറ്റൂല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഗോത്രമഹിമ. അതിൻ്റെ പേരിൽ പിന്നെ കലഹം ഉണ്ടാവും, ഒച്ചപ്പാടുകളുണ്ടാവും, രൂക്ഷമായ യുദ്ധങ്ങളുണ്ടാവും, കൊലവിളികളുണ്ടാവും, ആളുകളെ കൊല്ലൽ, വധം ഒരുപാട് വർദ്ധിച്ചു, കൊള്ളയടിക്കൽ വർദ്ധിച്ചു, കവർച്ച, ആളുകളുടെ സ്വത്ത് മുതൽ കവർച്ച നടത്തുക എന്നുള്ളത് ഒരു അഭിമാനമായിക്കാണ്. കവർച്ച അഭിമാനമായിക്കാണ്ട് ആളുകളുടെ സ്വത്തും മുതലും ഒക്കെ കവർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇഷ്ടമുള്ളപ്പോൾ കവരുക, അത് നല്ലൊരു അഭിമാനം. ഞാനിന്ന് ഇന്ന വീട്ടുകാരൻ്റെ സ്വത്ത് മുതലൊക്കെ കവർന്നു തന്നാൽ ഓന് വലിയ സമ്മാനം കിട്ടും. ആ രീതിയിലുള്ള അഭിമാനമായി കവർച്ചയെ കണ്ടു. അതുപോലെ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, കള്ളുകുടി, ചീട്ടുകളി, ചൂതാട്ടം, വിവിധ തരത്തിലുള്ള വിവാഹങ്ങൾ, വ്യഭിചാരത്തിന് സമാനമായ വിവാഹങ്ങൾ, വിവിധ തരത്തിലുള്ള വിവാഹങ്ങൾ നടന്നു. യാതൊരു തുമ്പുമില്ലാത്ത, ഒരു വ്യവസ്ഥയുമില്ലാത്ത ലൈംഗിക ജീവിതം ആണിനും പെണ്ണിനും ഇടയിൽ ജാഹിലിയ അറബികൾക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ത്രീകളെയോ? സ്ത്രീകളെ രണ്ടാംകട പൗരയായി കണക്കാം. അവർക്ക് ഒന്നാം സ്ഥാനമല്ല, ഒന്നാം സ്ഥാനം പുരുഷന്, സ്ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടാംകിട പൗര എന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. ഒരു പുരുഷന് എത്രയും ഭാര്യമാരെ സ്വീകരിക്കാം, ഭർത്താവ് എത്ര ഭാര്യമാരെയും സ്വീകരിക്കും, ഒരു പുരുഷന് എത്ര ഭാര്യമാരെയും ആവാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വ്യഭിചാരത്തിന് സമാനമായ വിവാഹ ജീവിതമാണ് അവർ നയിച്ചത്. വ്യഭിചാരവും അതിന് പുറമെ എത്രയും ഭാര്യമാരെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളവരെ മുഴുവനും ഭാര്യമാരാക്കും. അതിന് എണ്ണമൊന്നുമില്ല, എത്രയും ആവാം. എന്നാൽ അതേ സമയത്ത് ചെറിയ പെൺകുട്ടികളെ പലരും ജീവനും കൂടെ കുഴിച്ചു മൂടി. ജനിച്ച ഉടനെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരത ജാഹിലിയ അറബികളിൽ പലർക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട കുട്ടികളെ, പട്ടിണി, ഞാൻ ഈ കുട്ടികളെയൊക്കെ വളർത്തിയാൽ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഇവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടി വരും, ഇവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടി വരും, പട്ടിണിയാവും എന്ന ഭയത്താൽ ആൺകുട്ടികളെപ്പോലും വധിച്ചു കളഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ജാഹിലി അറബികളുടെ ഏകദേശ സാമൂഹ്യ ജീവിതം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവരുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതേസമയത്ത് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ജാഹിലിയ അറബികൾ സത്യസന്ധത പുലർത്തുന്നവരായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ പറ്റി കാപട്യവും വഞ്ചനയും മാത്രമായിരുന്നു. അതിനൊക്കെ അപേക്ഷിച്ച് ജാഹിലിയ അറബികൾ, കുറേശ്ശി ഗോത്രങ്ങൾ അടങ്ങുന്ന അറബികൾ സത്യസന്ധരായിരുന്നു. അതിഥികളെ സൽക്കരിക്കാൻ നല്ല പ്രിയമായിരുന്നു അവർ. അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കും, എത്ര ദിവസം വേണമെങ്കിലും അതിഥികളെ മാനിക്കും. അപ്പോൾ വിരുന്നുകാരെ വിരുന്നുമുട്ടുക എന്നത് നല്ല ഒരു അഭിമാനമായി കണ്ടിരുന്നു ജാഹിലിയ അറബികൾ. അതുപോലെ കരാർ പാലിക്കും, ഒരു കരാർ ചെയ്താൽ അറബികളത് പാലിച്ചിരിക്കും. വിശ്വസിക്കാൻ അവിടെ മറ്റുള്ളവരെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്, കരാർ പാലിക്കും. അഭിമാനബോധം, ഞങ്ങൾ അറബികളാണ്, അതുപോലെ ഞങ്ങൾ ഖുറൈശികളാണ് എന്നുള്ള രീതിയിലുള്ള അഭിമാനം, അത് നല്ല നിലയിൽ, ഉയർന്ന നിലയിൽ അഭിമാനികളായിരുന്നു ജാഹിലിയ അറബികൾ. ആർഭാടത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളൊക്കെ അന്ന് റോമിൻ്റെയും പേർഷ്യയുടെയും ഒക്കെ ഗ്രീക്ക് ബന്ധമുള്ള ക്രിസ്ത്യാനികൾ ആർഭാടരായി, അത്യപൂർവമായ ആർഭാട ജീവിതമായിരുന്നു. എന്നാൽ അറബികൾ അങ്ങനെ ആർഭാടത്തിന് പിന്നാലെ പോയിട്ടില്ല, ലളിതമായ ജീവിതം, ജീവിതത്തിൽ ലാളിത്യം പുലർത്തി. എത്ര സമ്പന്നരായിരുന്നാലും ലളിതമായി ജീവിക്കുക എന്നൊരു ബോധം അവർക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മനസ്സിലാക്കി എന്താ എന്ന്, ജാഹിലിയ കാലഘട്ടം എന്നതെന്താണ്? ജൂതന്മാർ, റോമൻ ഗ്രീക്ക് ക്രിസ്ത്യാനികൾ, അവരുടെയൊക്കെ വിശ്വാസ ജീർണത, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ, അവരുടെ പിന്നെ പൂജകൾ, ആരോടൊക്കെ അവരുടെ രാജാക്കന്മാരെ പിന്നെ ദൈവങ്ങളാക്കിയത്, അതുപോലെ അറബികൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകൾ, എന്നാൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസ ജീർണതയും സാംസ്കാരിക അധപ്പതനവും, അവരുടെ വൈവാഹിക ജീവിത രംഗത്തുണ്ടായിരുന്ന ലൈംഗിക ജീവിത രംഗത്തുള്ള ജീർണതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതേ സമയത്ത് തന്നെ അറബികൾക്കുണ്ടായിരുന്ന പ്രത്യേകതയും മനസ്സിലാക്കി. ഓക്കെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറബികളിൽ നിന്നാണ് ഉത്ഭൂതനാകുന്നത്. നമുക്കറിയാലത് അറബികളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികളിൽ നിന്ന് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. മക്കക്കാരനാണ് മുഹമ്മദ് നബിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഹമ്മദ് നബി ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള ഏകദേശ ചരിത്രമാണ് നമ്മൾ ഇന്ന് ജാഹിലി കാലഘട്ടം എന്ന രീതിയിൽ പഠിച്ചത്. നിങ്ങൾ ടെസ്റ്റ് പുസ്തകങ്ങൾ എടുത്ത്, ടെസ്റ്റ് പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യുക. ഓരോ കാലഘട്ടവും, ഏത് ജാഹിലിയത്തിൻ്റെ പ്രത്യേകതകൾ, ക്രിസ്ത്യാനികൾ, യഹൂദർ, അറബികളൊക്കെ എങ്ങനെയായിരുന്നു എന്നത് പഠിക്കുക. അങ്ങനെ നന്നായി പഠിച്ച് ചരിത്ര അവബോധം ഉണ്ടാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.